Yeah.
ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി കുറിച്ചുള്ള തന്നാലും ആത്മാവിനെ വരാനും നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. പാപവും ഭൂമിയും വേദനെ ചെയ്യുന്ന ഫലങ്ങൾ കൃപാവലങ്ങളിലൂടെ ഞങ്ങൾ നടക്കുന്ന കഥകളും പറയുന്നു. ഞാൻ നിങ്ങളുടെ ഒരു സഹായകനായിരിക്കും, നമ്മളൊരു ഹെൽപ്പറാണ്, സഹായമാണ് വിശ്വസിക്കാനുള്ള ദൈവം. അതുകൊണ്ട് ഈ സമയം എല്ലാവരും ജ്ഞാനപൂർവ്വം ഈ പാട്ട് എല്ലാവരും ചെയ്യാൻ പാടണം. തന്നാലും ആത്മാവിനെ നൽകാനും എല്ലാവരും ചെയ്യാൻ പാടണം.
Thank you.
¡Gracias!
നീ എന്നെ കാക്കണം, നീ എന്നെ സംരക്ഷിക്കണം. ഇവിടെ കാണുമ്പോ
അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി എന്നാണ്. അപ്പോ അതിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. പ്രിയപ്പെട്ടവരെ ഇത് ചിന്തിക്കണമെന്ന് അത് തന്നെയാണ്. ഒന്നാമതായിട്ട് എബ്രയസ് പ്രാർത്ഥിച്ചു, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു, നീ എന്നെ അനുഗ്രഹിക്കണം. ഞാൻ വനിതാ സമ്മാനത്തിലും പറഞ്ഞൊരു സംഭവമാണ്, ഒരു സംഭവമാണ് അത് പറഞ്ഞ് ആരംഭിക്കണമെന്നാണ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത്. വനിതാ സമ്മാനം ഞാൻ പറഞ്ഞൊരു സംഭവമാണ് വെള്ളിയാഴ്ച. പ്രിയപ്പെട്ടവരെ, മേരി എന്ന് പറയുന്ന ഒരു സ്ത്രീ പെൺകുട്ടി, അവൾ നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് പഠിച്ചു, നല്ല ഉന്നത വിദ്യാഭ്യാസം നേടി. അവൾ നല്ലൊരു ഒരു ടീച്ചറാകാനും ഒക്കെയുള്ള ആ വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട്. പക്ഷെ അവൾ അവളുടെ മാതാപിതാക്കളോട് പറഞ്ഞു, ഇതാ ഞാനൊരു ഒരു സുവിശേഷതയാകാനാണ് ആഗ്രഹിക്കുക, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു സുവിശേഷതയാകാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് മേരി പറഞ്ഞു. അവനും അവനെ സംബന്ധിച്ചു, ആയതോടെ സംബന്ധിച്ചു. അങ്ങനെ അവൾ തൃശൂർ പട്ടണത്തിലാണ് അവൾ വളരെ തൃശൂർ പട്ടണത്തിലുള്ള വേശ്യ സ്ത്രീകളിലൊക്കെ എഴുതി ചെന്ന് അവരോട് വചനം പറയുന്നു, അവരെ അതിൽ നിന്ന് ആ വേശ്യകളെ പിന്തിരിപ്പിക്കും. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അവള് അങ്ങനെ തന്റെ സുവിശേഷ വേല ആരംഭിച്ചു. ദേശീയ കുട്ടികൾക്ക് ചെയ്ത സ്ത്രീകളിൽ നിന്നൊക്കെ അവരെ പിന്തിരിപ്പിക്കും. അവൾ മാത്രമല്ല, ഒരു ശ്രദ്ധയിലെ ക്രിസ്ത്യാനികൾ കൂടുതൽ താമസിക്കുന്ന ആ ശ്രദ്ധയിലും അവള് രാവിലെ മുതൽ ഓരോ ഭവനങ്ങൾ കയറി ഇറങ്ങും. ഉച്ച കഴിയുമ്പോൾ എട്ട് പൊറ്റം ഭവനം കയറി ആ ഭവനത്തിലുള്ള സ്ത്രീകളെല്ലാം ഒരു ഭവനത്തിൽ കൂട്ടിയിരുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെ വിധവാരായിരുന്ന സ്ത്രീകൾക്ക് ധൈര്യം കൊടുക്കുവാൻ, നിർദ്ദേശം കൊടുക്കുവാൻ, അവർക്ക് ജീവിക്കാനുള്ള വഴികളിലേക്ക് നേടിക്കൊടുക്കുവാൻ, ഇങ്ങനെയൊക്കെ അവർ പ്രാർത്ഥനാ ജീവിതം, സുവിശേഷ വേല, സാമൂഹ്യ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവർ, അവർക്ക് വിവാഹം പ്രാർത്ഥന ചെയ്യുമ്പോൾ അവരുടെ അപ്പനും അമ്മയും അവിടെ വിളിച്ചിട്ട് പറഞ്ഞു, മേരി എനിക്ക് പറയാൻ, ഞങ്ങൾ പറയാനുള്ളത് നീ പറഞ്ഞു, നല്ല വിദ്യാഭ്യാസം എന്ന് തന്നിട്ട് നീ പറഞ്ഞു, ഇതാ ഞാൻ ജോലിക്ക് പോകുന്നില്ല, സുവിശേഷ വേലയ്ക്കാണ് പോകുന്നത്. ഞങ്ങൾ അത് സമ്മതിച്ചു. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം നിന്നോട് ഞാൻ അങ്ങോട്ട് പറയാൻ പോവുകയാണ്, അത് നീ അനുസരിച്ച് കൊടുക്കുകയുള്ളൂ. മേരി ചോദിച്ചു, എന്താ? നിനക്ക് വിവാഹം പറയാൻ കഴിയാതായി, വിവാഹിതയാണെന്ന് അവൾ സമ്മതിച്ചു. അവരുടെ ആഗ്രഹ പ്രധാനം പ്രിയപ്പെട്ടവരെ, ഒരു നല്ല ജോലി, അതോടൊപ്പം തന്നെ സുവിശേഷ വേലയിൽ താല്പര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെ വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹിതയായി സന്തോഷകരമായിട്ട് കുടുംബ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നര വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു കുഞ്ഞുണ്ടായി. ഈ കുഞ്ഞിന്റെ പ്രശ്നം എന്ന് പറയാമോ, ഒരു മന്ദബുദ്ധിയായ കുഞ്ഞാണ്. മാത്രമല്ല കുഞ്ഞിന്റെ തലയുടെ വലിപ്പം 4 ഇരട്ടി, സാധാരണ കുഞ്ഞുങ്ങളുടെ തലയുടെ വലിപ്പത്തേക്കാൾ 4 ഇരട്ടി വലിപ്പമാണ് ഈ സ്ത്രീയുടെ കുഞ്ഞിന്റെ, ഇവന് മേരിയുടെ കുഞ്ഞിന്റെ തലയുടെ വലിപ്പം എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, അതിനെ അപ്പൊ ഈ ആളുകളെല്ലാം പരിഹസിച്ചു, നിന്ദിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കാപട്യമാകും, നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം കാപട്യമാകും. അങ്ങനെയാണെങ്കിൽ ദൈവം ഇങ്ങനെയൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് നൽകുകയില്ലല്ലോ, ഇങ്ങനെയൊരു കുഞ്ഞിനെ നൽകുകയില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും പുച്ഛിച്ചു, പരിഹസിച്ചു, നിന്ദിച്ചു. ഇവരുടെ പ്രാർത്ഥനയ്ക്കൊന്നും ആരും വരാതായി. അപ്പോഴും ഇവർ കണ്ണനീരോടെ പ്രാർത്ഥിച്ചു. ആ കാലഘട്ടത്തിൽ ഇവർ ഈ കുഞ്ഞിന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാന്നൊക്കെ വണ്ണം പ്രിയപ്പെട്ടവരെ വെല്ലൂർ CMC ആശുപത്രി ചെന്നു. ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു, ഒരു കാര്യം തുറന്നു പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞ് കൂടിപ്പോയാൽ 2 മാസം മാത്രമേ ജീവനോടെ ഇരിക്കത്തുള്ളൂ. ഇവർക്ക് വലിയ വേദനയായി, ഇവര് മടങ്ങി വന്നു. പ്രിയപ്പെട്ടവര് വന്നോടെ വന്ന് ഈ കെട്ടിയോലിയെന്നറിയാമോ, തന്റെ കൈത്ത അവിടെയുള്ള ആ ബൈബിളെല്ലാം പറ്റി കാണിട്ട് പറഞ്ഞു, ഇനി സുരക്ഷയുടെ വേദനയില്ല, ഇനി ഒരു തരത്തിലുമുള്ള ഒരു ഒരു അങ്ങനെയുള്ള ഒരു കാര്യത്തിലുള്ള സ്വന്തം കാര്യം നമുക്ക് ജീവിക്കുകയുള്ളൂ. കാരണം ഇങ്ങനെ ഒരു കുഞ്ഞിനെയാണല്ലോ നിങ്ങൾ തന്നത്. മാത്രമല്ല 2 മാസം മരിച്ചു പോകുന്ന ഡോക്ടർമാർ ഐക്യകണ്ഠേന പറഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ മേരി എന്ന് പറയുന്ന ഒരു കുട്ടി തളർന്നു പോയില്ല. അവളവളുടെ ജീവന്റെ കാലയിലും കൊണ്ട് വെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നമുക്ക് യുദ്ധത്തിന് തയ്യാറാകാം. ദൈവത്തോട് നമുക്ക് ഇതിന് അന്ധകാരത്തിന്റെ പ്രവർത്തനമാണ്, നമുക്ക് ദൈവം യുദ്ധത്തിന് തയ്യാറാകാം, ദൈവത്തെ നമുക്ക് അള്ളിപ്പിടിക്കാം, ദൈവം ഒരിക്കലും നമ്മളെ കൈവിട്ട് കളയത്തില്ല. പ്രാർത്ഥനകൾക്ക് ഒരു ദൈവം ഇന്നും ജീവനോടെ ഉണ്ട്. ആ മനുഷ്യന്റെ പെട്ടെന്ന് വലിയ മാനസാന്തരത കാരണമായി അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 മാസം കഴിഞ്ഞും 3 മാസം കഴിഞ്ഞിട്ടും കുഞ്ഞു മരിച്ചില്ല. ഈ കുഞ്ഞിനെ കൊണ്ട് വെല്ലൂർ വിളിച്ചു, കുഞ്ഞു മരിച്ചിട്ടില്ല. അപ്പോൾ ഡോക്ടർമാരെ പറഞ്ഞു, അത്ഭുതമായിരിക്കുന്നുണ്ടോ, ഈ കുഞ്ഞിനെ കൊണ്ട് വാ. ഈ കുഞ്ഞിനെ കൊണ്ട് പ്രിയപ്പെട്ടവരെ ചെന്നു വെല്ലൂർ ചെന്നു. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ അവർ നോക്കിയപ്പോൾ ഈ കുഞ്ഞിന്റെ തല 1 മില്ലിമീറ്റർ പ്രിയപ്പെട്ടവരെ അതിന് വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു ഗുണഗുണം. ഇവർ തിരിച്ചു വന്നു. പ്രിയപ്പെട്ടവർ എന്താ ചെയ്തെന്നറിയാമോ, ഇവര് ഈ കുഞ്ഞു മരിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞാണെന്ന് പറഞ്ഞു. ഈ കെട്ടിയോടും കെട്ടിയോടും കൂടെ അവരുടെ നാമപ്രാർത്ഥന നയിക്കും. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, ആ സമയത്ത്
വീഴ്ചയിലും ആ വെള്ളപ്പുറിയെ തന്റെ കൊച്ചിലേ കടന്നും അതിനുശേഷം കണ്ണുനീരോടെ കൈകോർത്ത് പിടിച്ച് കൊച്ചിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവന്റെ കണ്ണുനീരോടെ കൊച്ചിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും അമ്മന്റെയും അമ്മയുടെയും ചുടു കണ്ണുനീര് ഈ കൊച്ചിന്റെ ശരീരത്ത് പതിച്ചുകൊണ്ടിരുന്നു, തലയിൽ പതിച്ചുകൊണ്ടിരുന്നു. പിന്നീട് മൂന്ന് മാസത്തിലേക്ക് കാലഘട്ട ഇടവേളയിൽ പ്രിയപ്പെട്ടവരെ ഈ കൊച്ചിനെ കൊണ്ട് വെല്ലുവിളി ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഇത് 5 മില്ലിമീറ്റർ 1 സെന്റിമീറ്റർ ഇങ്ങനെ ഈ കൊച്ചിന്റെ തല പ്രിയപ്പെട്ടവരെ തലയുടെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വന്നു. 12-ാമത്തെ വയസ്സിൽ സാധാരണ ഒരു 12 വയസ്സിൽ കുഞ്ഞിന്റെ തലയുടെ ഒപ്പം മാത്രം ആ രീതിയിലേക്ക് കൊച്ചിന്റെ തല ചെറുതായി. അപ്പോഴും ഇവരുടെ മന്ദബുദ്ധി ശേഖരനാണ് ജീവിക്കുക. ബോധമില്ല, ബുദ്ധിയില്ല. വീണ്ടും അവർ കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. 14-ാമത്തെ പ്രിയപ്പെട്ടവരെ പതുക്കെ ആ അപ്പന്റെ അമ്മയുടെ കണ്ണുനീർ എല്ലാ ദിവസവും ഈ മകന്റെ നെറുകയിലും ശരീരത്തിലും കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വീണുകൊണ്ടിരുന്നു. സംഭവിച്ചതെന്താ? മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 13-ാമത്തെ വയസ്സായപ്പോൾ ഇവർ സാധാരണ ഒരു കുഞ്ഞിനെ പോലൊക്കെ, 4-5 വയസ്സുള്ള കുഞ്ഞിനെ പോലൊക്കെ പെരുമാറാനും കാര്യങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങി. 14-ാമത്തെ വയസ്സിൽ അവരുടെ ഇടവകയെ നടത്തുന്ന സ്കൂളിൽ കൊണ്ട് ഈ കൊച്ചിനെ കൊണ്ടിരുത്തി. പ്രിയപ്പെട്ടവരെ 5 വയസ്സുകാരിലൂടെ 14 വയസ്സുകാരെ ഇരുത്തുക. കടാമുട്ടൻ പയ്യൻ 14-ാമത്തെ വയസ്സുള്ള പയ്യനെ കൊച്ചു കുഞ്ഞുങ്ങളോടെ കിട്ടി. എല്ലാവരും പരിഹസിച്ചു അഭിനന്ദിച്ചു. അവരുടെ ഇടവകയെ അയച്ച സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം അത് നടന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ ആദ്യത്തെ ഓണപരീക്ഷ കഴിഞ്ഞപ്പോൾ കൊച്ച് എല്ലാ കാര്യത്തിലും തോറ്റുപോയി, എല്ലാ വിഷയത്തിലും 0 മാർക്ക് കിട്ടി. ക്ലാസ്സിൽ പഠിച്ചിട്ട് പറഞ്ഞു, ഇവരെ ടെക്നിക്കലായിട്ട് പഠിക്കാൻ വിട, ഒരു രീതിയിലും ഇവരെ പഠിക്കാൻ പഠിപ്പിക്കാൻ നോക്കത്തില്ല. ഈ അമ്മ, ഈ മേരി എന്ന് പറയുന്ന ഈ കൊച്ചിന്റെ അമ്മ, ഈ ഡോക്ടറുടെ ഈ അധ്യാപകരുടെ മുമ്പിൽ കൈമുട്ടിയിട്ട് പറഞ്ഞു, ദയവിയുടെ വീണ്ടും അവസരം നൽകണം. പ്രിയപ്പെട്ടവരെ, എന്റെ കുഞ്ഞിനെ ഈ ടീച്ചറോട് പറഞ്ഞു, എന്റെ കുഞ്ഞിനെ ദൈവം തൊടും, നിശ്ചയമായിട്ടും എന്റെ കുഞ്ഞിനെ ദൈവം തൊട്ടിരിക്കും, അതുകൊണ്ട് വീണ്ടും അവസരം നൽകണമേ എന്ന് അപേക്ഷിക്കുക. ആ ടീച്ചറൊന്നും വേണ്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് പരീക്ഷയിൽ ഈ കൊച്ചു എല്ലാത്തിനും ജയിച്ചു. 50 പേരുള്ള ക്ലാസ്സിൽ 45-ാമത്തെ റാങ്ക് നേടി. എന്ന് പറയാനുള്ള അർത്ഥം എന്താ? സാധാരണ ബുദ്ധിയുള്ള 5 കുഞ്ഞുങ്ങളെക്കാൾ ഈ കൊച്ചു മുൻപന്തിയിൽ വന്നു. പിന്നീട് ഈ കൊച്ചു ഈ കൊച്ചിനു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ കൊച്ചിനെ നടുക്കരുതി. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചതെന്താ? 14-ാമത്തെ വയസ്സിൽ ഇവൻ പഠനം ആരംഭിച്ചെങ്കിൽ ഇതാ 29-ാമത്തെ വയസ്സിൽ 10-ാം ക്ലാസ്സിൽ ഇവനെത്തി. 10-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ആ ക്ലാസ് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അവൻ മാറി. പ്രിയപ്പെട്ടവരെ, പ്രീഡിഗ്രിക്ക് പോയി. എന്ത് പ്രീഡിഗ്രിയാണ് അവർക്ക്? ഇതാ പ്രീഡിഗ്രിക്ക് ശേഷം അവൻ പറഞ്ഞു, എന്റെ പഴയ ഫോട്ടോസ് ഒക്കെ തന്നെ കണ്ടു. ആ ഫോട്ടോസ് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ അവസ്ഥ ഞാനിപ്പോ മനസ്സിലാക്കുന്നു. എന്റെ തല പോലുള്ള തലയുള്ള നിരവധി കുഞ്ഞുങ്ങളുണ്ട്, ബുദ്ധിക്ക് പിന്നോട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരെയൊക്കെ സർജറി ചെയ്യുന്ന ഒരു ഡോക്ടറായിട്ടാണ് എനിക്ക് മാറണം. അവൻ ഇവൻ എൻട്രൻസിന് പോയി. 31-ാമത്തെ വയസ്സിൽ ഇവൻ ഡോക്ടർ MBBS ഇവൻ അഡ്മിഷൻ വേണ്ടി ഇവൻ MBBS എടുത്തു. അതിനുശേഷം MD എടുത്തു, ജനറൽ സർജറിയിൽ. പ്രിയപ്പെട്ടവർ FCH വിദേശത്ത് പോയി എടുത്തു. പ്രിയപ്പെട്ടവരെ, 40-ാമത്തെ വയസ്സിൽ പ്രഗത്ഭനായ ഡോക്ടറായിട്ടാണ് ഇവൻ മാറി. ഈ മനുഷ്യനെന്ന് ജീവനോടിരിപ്പുണ്ട്. തൃശൂർ പട്ടണത്തിൽ ഡോക്ടർ ജോർജ് പോവൂർ, ആ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് തിരുവല്ലയിലെ ഒരു ആശുപത്രിയിൽ വരുന്നുണ്ട് എന്നാണ് ഞാൻ അറിയുക. തിരുവല്ലയിലെ മാസത്തിലൊന്ന് ആ മനുഷ്യൻ ഇതാ ചികിത്സിക്കാൻ വേണ്ടി വേറൊരു ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. പ്രഗത്ഭനായ ഒരു ഡോക്ടറായിട്ടാണ് മനുഷ്യൻ മാറി. മന്ദബുദ്ധിയായ ഒരു മനുഷ്യൻ, തല നാഗരത്തിലുണ്ടായ ഒരു മനുഷ്യൻ ഇന്ന് പ്രഗത്ഭനായ ഡോക്ടറായിട്ട് ഇതാ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്നു എന്നുള്ളത് ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു സംഭവമാണ്. ഈ മനുഷ്യന് തൃശൂരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി ചോദിച്ച തിരുവല്ല ആശുപത്രി മനുഷ്യൻ മാസത്തിൽ 1 ദിവസം വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു സത്യം മനസ്സിലാക്കുക, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്ക്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അപ്പോൾ MBBS പ്രാർത്ഥിക്കുമ്പോൾ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് MBBS പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 18:22 പറയുന്നുണ്ട്, അനുഗ്രഹം പ്രാപിച്ച അബ്രഹാമെ ഈ ഒരു അനുഗ്രഹമായിട്ട് മാറും. അനുഗ്രഹം പ്രാപിച്ച് അനുഗ്രഹമായിട്ട് മാറാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ വിളിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കർത്താവിന്റെ പുറകെ ധൈര്യമായിട്ട്
ഇറങ്ങുക തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കും എന്ന ഉറക്കത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ പ്രിയപ്പെട്ടവരെ എബേസ് പ്രാർത്ഥിക്കുന്നു എന്നെ അനുഗ്രഹിക്കണമേ എന്ന ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അനുഭവം ഞാൻ അറിഞ്ഞത് പ്രിയപ്പെട്ടവരെ ഒരു മുറിയുള്ള ഒരു വീട് ഒറ്റ മുറി ആ മുറിക്കകത്ത് തന്നെ ചെറുതായിട്ട് അടുക്കണം അപ്പനും അവിടെ വിട്ട് കാരണമാണ് നാല് പെൺകുട്ടികളാണ് അപ്പൻ എല്ലാ ദിവസവും അഞ്ചുമണിയാകുമ്പോൾ അവിടെ വെട്ടാൻ വേണ്ടി പോകും പക്ഷേ നാലുമണിയാകുമ്പോൾ ഈ മനുഷ്യൻ വീണ്ടും നാലുമണിയാകുമ്പോൾ എഴുന്നേറ്റ മക്കളെ എല്ലാവരും വിളിച്ചു മക്കളെ എല്ലാവരും വിളിച്ചു നടത്തി തന്റെ കുട്ടികളെ വിളിച്ചു നടത്തി നാല് മുതൽ അഞ്ചു മണി വരെ മനുഷ്യൻ മുട്ടയിൽ നിന്ന് മക്കളോടൊപ്പം പ്രാർത്ഥിക്കും മക്കളോടൊപ്പം മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കും തകർക്കേണ്ട പ്രാർത്ഥന കഴിക്കും അതിനുശേഷം മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കും അഞ്ചുമണിയാകുമ്പോൾ ഒരു കടുങ്ങാൻ പൊളിച്ചാൽ അവർ വെട്ടാൻ അറിയിക്കും ഒന്നുമില്ല പൊളിഞ്ഞു വീഴാറായ ഒരു ഒരു വീട് മാത്രം മൂന്ന് മൂന്നര സെന്റ് സ്ഥലം മാത്രം ആരാണ് കൊടുത്തത് ദാനമായി കൊടുത്ത സ്ഥലത്ത് ഒരു പൊളിഞ്ഞ ഒരു മുറി ഈ പെൺകുട്ടികൾ ആ വന്നിട്ട് കരക്കട്ടെ ഒരുപാട് കാര്യം ഈ പെൺകുട്ടികളാണ് വളർന്നു വരുന്നത് ഒരു നല്ല മാതിന് വെക്കാൻ അടച്ചറുള്ള ഒരു മാതിന് വെക്കാനുള്ള സാഹചര്യം പോലുമില്ല പക്ഷേ ഇവര് പിന്നോക്കം പോവില്ല ഇതുങ്ങള് ഈ മനുഷ്യൻ നിർബന്ധമായ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാ അവരൊക്കെ എല്ലാ ദിവസവും നാലുമണിയാകുമ്പോൾ നാലുമണി മുതൽ അഞ്ചു മണി വരെ കണ്ണുനീരോടെ ഇവരൊന്നിച്ച് പ്രാർത്ഥിക്കും അങ്ങനെ മുന്നോട്ട് പോയിരുന്നു പ്രിയപ്പെട്ടവരെ പ്ലസ് ടു ഈ പ്രവച്ച പ്ലസ് ടു കഴിഞ്ഞു മൂത്തത് കഴിഞ്ഞു എങ്ങനെയെന്ന് അറിയുന്നില്ല ഇവർക്ക് ഇപ്പൊ ചോദിച്ചാറില്ല എങ്ങനെയൊക്കെയോ ആരൊക്കെയോ പള്ളിക്കാരെ അവരൊക്കെ സഹായിച്ചു വീക്ഷിക്കും ഇവർ ഈ നാല് പ്രവചിക്കുന്നത് ഒറ്റ വയസ്സിൽ വ്യത്യാസം പിറ്റേ വർഷം രണ്ടാമത്തെ പ്രവചിച്ചത് പ്രിയപ്പെട്ടവരെ പ്ലസ് ടു കഴിഞ്ഞു അത്ഭുതകരമായിട്ട് ഇതിങ്ങനെ പണമൊന്നുമില്ല അഞ്ചു വയസ്സില്ല അന്നേക്കുള്ള പോലും ബുദ്ധിമുട്ട് പക്ഷെ എങ്ങനെയൊക്കെയോ ആരൊക്കെയോ സഹായിച്ചു ഈ പ്രവച്ചു രണ്ടാമത്തെ കൂടി വീക്ഷിക്കുന്നു മൂന്നാമത്തെ പോയി നാലാമത്തെ പ്രവേശം എല്ലാവരും പരിഹസിച്ചു ഈ നാല് ഒരു പ്രവേശനെ നേസിനെ വിടാൻ വേണ്ടി മനുഷ്യരെല്ലാവരും കണ്ടുകൊണ്ട് കൊടുത്ത നാല് പ്രവേശനെ നീ എന്ത് കണ്ടുകൊണ്ടാ നീ നേസിനെ വിടുന്നത് വല്ല പണിക്ക് വിട് അല്ല വല്ല രക്ഷേഷോടെ വല്ല കയ്യിൽ പഠിക്കാനൊക്കെ വിട് ഈ നേസിനൊക്കെ വിട്ടുകൊണ്ട് എന്ത് ചെയ്യണ നിന്നെ കൊണ്ട് നിന്റെ അഹങ്കാരം കൊണ്ടല്ല നീ എഴുതുന്ന നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഇടവക്കാരും എല്ലാം പറഞ്ഞു പക്ഷെ ഇതിനുള്ള തന്റെ മക്കളെ ഏൽപ്പിച്ച് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു പോകും ഈ പെൺകുട്ടികളുടെ പ്രത്യേകത പറയപ്പെട്ടവരെ ഇവര് നേഴ്സിന് പോയി അവിടെ ഇവരുടെ ഈ അവര് ചെറുപ്പം മുതൽ അപ്പനെ അമ്മയെ കാണിച്ചത് ആ മാതൃക പിന്തുടർന്നു നാല് മണി എന്ന് പറയുമ്പോൾ എഴുന്നേക്കും കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ചെയ്തു വിളിക്കും നാല് മണിയാകുമ്പോൾ എഴുന്നേറ്റ് ലൈറ്റ് എടുക്കുന്നതിന് അല്ലെങ്കിൽ പഠിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആ പല രീതിയിലുള്ള കുഞ്ഞുങ്ങൾ കുട്ടികളൊക്കെ എതിർത്ത് പ്രകടിപ്പിച്ചു കളിയാക്കി പല രീതിയിൽ ഇവരുടെ ഈ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ കുട്ടികളുടെ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷെ നിങ്ങൾ ആ തുറന്ന ശീലം ഇതിനെല്ല കാണപ്പാടമാ ആ നാല് മണി കഴിഞ്ഞേക്ക് പ്രാർത്ഥിക്കുന്ന ശീലം സംഭവിച്ചതൊന്നും അറിയാമോ സംഭവിച്ചത് ഇവർക്ക് ഇപ്പോഴും അറിയത്തില്ല ഈ പെൺകൊച്ചു എങ്ങനെ പഠിച്ചു മൂന്നവള് ഇപ്പൊ എന്നെ കാണപ്പാടവള് പ്രിയപ്പെട്ടവരെ ഓസ്ട്രേലിയയിലാണ് രണ്ടാമത്തെ അവസ്ഥ നമ്മൾ ഇംഗ്ലണ്ടിലാണ് മൂന്നാമത്തെ അവിടെ ജർമ്മനിയിലും നാലാമത്തോട് അമേരിക്കയിലുമാ ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ പെൺകുട്ടി പറയാ ഇന്ന് എന്റെ അപ്പനും അമ്മയ്ക്കും കേരളത്തിൽ നിൽക്കാൻ സമയമില്ല ഇന്ന് എന്റെ അപ്പനും അമ്മയ്ക്കും കേരളത്തിൽ നിൽക്കാൻ സമയമില്ല ആറ് മാസം ജർമ്മനിയിലാണെങ്കിൽ ആറ് മാസം ഓസ്ട്രേലിയയില്ല ആറ് മാസം അമേരിക്കയിലാണ് പ്രിയപ്പെട്ടവരെ ഈ പെൺകുട്ടി നമുക്ക് കാണിച്ചു തരിക നിറമടിയായിട്ട്
അനുഗ്രഹിച്ച ഒരു 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 ദൈവത്തെയാണ് ആ പ്രിയപ്പെട്ടവരെ കാണിച്ചത്. പട്ടിണിയുടെ മധ്യേ, പട്ടിണിയുടെ മധ്യേ, സഹനങ്ങളുടെ മധ്യേ ഇരുന്ന് മുട്ടരുന്നപ്പോൾ അയലോകക്കാരും ഇതാ മറ്റുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളെല്ലാം പരിഹസിച്ചു പ്രിയപ്പെട്ടവരെ. പക്ഷേ ഇരുന്ന് മുട്ടരുന്നപ്പോൾ കൈയടിച്ച് ഇവരെ പ്രോത്സാഹിപ്പിച്ചൊരു സ്വർഗമുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ മുട്ടരിക്കുക. ഇന്ന് നിന്റെ അവസ്ഥ എന്തുമായിക്കോട്ടെ, നീ മുട്ടരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക, അനുഗ്രഹം പ്രാപിക്കുക എന്ന് നീ പോവുകയില്ല. യാക്കോബ് പ്രാർത്ഥിച്ചു, കർത്താവേ ഇതാ ആ ദൈവങ്ങളോട് പറയുകയാണ്, അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല, അനുഗ്രഹിക്കാതെ നിന്നെ വിടുകയില്ല. ഇന്ന് രാത്രിയുടെ കാലങ്ങളിൽ പ്രിയപ്പെട്ടവരെ ദൈവം പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കാതെ വിടുകയില്ല. സാധനത്തിന്റെ മധ്യയെ, കണ്ണിന്റെ മധ്യയെ, തകർച്ചയുടെ മധ്യയാണ് ഞാൻ ഈ ദൈവം തോന്നിയിരിക്കുക. അനുഗ്രഹിക്കാതെ തമ്പുരാനെ ഞാനെന്ന് നിന്നെ വിടുകയില്ല. പ്രിയപ്പെട്ടവരെ വിട്ടുകൊടുക്ക. നമ്മുടെ പ്രശ്നങ്ങള് എന്തൊക്കെയാണെന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തിലേക്ക് വിട്ടുകൊടുത്തിട്ട് പ്രശ്നങ്ങളെ മുഴുവൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ മുഴുവൻ പിടിക്കുക. നമ്മുടെ പ്രശ്നം എന്താ, നമ്മുടെ പ്രശ്നത്തെ മുഴുവൻ പിടിക്കുക. ദൈവത്തെ അല്ല മുഴുവൻ പിടിക്കുക, പ്രശ്നങ്ങളെ ദൈവത്തിന് മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ദൈവത്തെ മുറുകെ പിടിക്കുക. മുറുകെ പിടിക്കുക, യാതൊരു കാരണവശാലും വിട്ടുകൊടുക്കാതെ ദൈവത്തെ മുറുകെ പിടിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ കാര്യം പറയട്ടെ, യാക്കോബ് ജയിച്ചതല്ല ദൈവം തോറ്റുകൊടുത്തത്, ശരിയാണോ? യാക്കോബ് ദൈവത്തിന്റെ ഒരു പ്രതിനിധി. നമ്മൾ ഒരു യുദ്ധം ഉണ്ടാകുന്നുണ്ട്, ഒരു കലഹം ഉണ്ടാകുന്നുണ്ട്, ഒരു മത്സരം ഉണ്ടാകുന്നുണ്ട്. യാക്കോബ് ജയിച്ചതല്ല ദൈവം തോറ്റുകൊടുത്തതാ. പ്രിയപ്പെട്ടവരെ, നീ മുട്ടേലെന്ന് ഇന്ന് തമ്പുരാനെ തന്നെ ഉറക്കുമെന്ന് പറയുമ്പോൾ നിന്റെ മുമ്പിൽ താൻ തന്ന നിന്റെ മുമ്പിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത് ദൈവമുണ്ട്. ദൈവത്തിന് നീ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കാറുണ്ട്, മനുഷ്യന്റെ മുമ്പിൽ തോറ്റു തരുന്നൊരു ദൈവമാണ്, മനുഷ്യന്റെ മുമ്പിൽ തോറ്റു തരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം, മനുഷ്യന്റെ മുമ്പിൽ തോറ്റു തരുന്ന ഒരു ദൈവം. അപ്പോൾ ഒന്നാമതായിട്ട് പ്രിയപ്പെട്ടവനെ യബേസ് പ്രാർത്ഥിച്ചു, എന്നെ അനുഗ്രഹിക്കണമേ. യബേസ് പ്രാർത്ഥിച്ചു, എന്നെ അനുഗ്രഹിക്കണമേ. രണ്ടാമതായിട്ട് യബേസ് പ്രാർത്ഥിക്കുന്നു, എന്റെ അതിരുകളെ വിസ്തൃതമാക്കണം, എന്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. പ്രിയപ്പെട്ടവരെ, അതിന്റെ അർത്ഥം എന്താ, ഞാൻ നിൽക്കുന്നിടത്ത് നിൽക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ നിൽക്കുന്നിടത്ത് നിൽക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, എന്റെ അതിരുകളെ വിസ്തൃതമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്, എന്റെ അതിരുകളെ വിസ്തൃതമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ വിളിക്കുക. ഇതാ എന്റെ അതിരുകളെ വിസ്തൃത, എന്താണ് അതിന്റെ അർത്ഥം, ഞാൻ നിൽക്കുന്നിടത്ത് നിൽക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ, നിൽക്കുന്നിടത്തുനിന്ന് താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേകത എന്താ, അവന്റെ അതിരുകൾ ഓരോ ദിവസം കഴിയുന്നതോറും വിസ്തൃതമായിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ സമയക്കെ മാറ്റിയിട്ടുള്ളതല്ല, അവന്റെ അതിരുകൾ വിസ്തൃതമായിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ സമയത്തിന് മാറ്റിയിടുന്നതല്ല. ഓരോ ദിവസവും ഓരോ രീതിയിൽ നിനക്ക് അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കും. നീതിയുള്ള ഇരിക്കുമ്പോൾ, കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സത്യം മനസ്സിലാക്കാൻ, നിന്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് നീ വന്നിരിക്കുന്നതെങ്കിൽ ഇന്ന് രോഗസൗഖ്യം മാത്രമല്ല, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, നിന്റെ സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടാൻ, നിന്റെ സഹോദരൻ അനുഗ്രഹിക്കപ്പെടാൻ, അതുപോലെ ഇതാ നീ ചോദിക്കുന്നതിനും അപ്പം നൽകുന്നതിനുമാണ്. മകരയാം അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പരിപോഷിപ്പിച്ചു, ശേഷിച്ച കൊട്ട 7 കൊട്ട മിച്ചമാണ്. അപ്പൊ ദൈവം നൽകുന്നത്, ഞാൻ പറയുന്ന ക്രൂദ്ധനായ ദൈവം എന്ന് വിളിച്ചാൽ ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ധാരാളമായ ഒരു ദൈവം, ചോദിക്കുന്നതിന് അധികം കൊടുക്കുന്ന ഒരു ദൈവമാണ്. ചോദിക്കുന്നതിനും അധികം, ഒരു തുള്ളി ദാരിദ്ര്യത്തിന് വേണ്ടി കൊതിച്ച് പ്രാർത്ഥിച്ച ഭാഗത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു നീറുവ അവിടെ നമ്മൾ വെട്ടിത്തുറന്നു കൊടുത്ത ഒരു ദൈവം, ധാരാളിയായ ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ഇവിടെ ഇന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ നമ്മൾ ദരിദ്രനാണെങ്കിലും നമ്മുടെ അക്കൻ സമ്പന്നത, അതുകൊണ്ട് ഇതാ ഞാൻ പറയും, ഒരു കൊച്ചു വീടിന്, ഇതാ ഒരു ഒരു മൈനസ് സ്കോളർഷിപ്പിലുള്ള ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് എന്നെ ചോദിക്ക്, തമ്പുരാനെ പോരാ, 2000 സ്കോളർഷിപ്പിലാണ്. കാര്യം ഞാൻ ദരിദ്രനാണെങ്കിൽ എന്റെ ദൈവം, എന്റെ ദൈവം ശക്തനാണ്, സമ്പന്നനാണ്. ഈ ശ്രീലഖാനുണ്ടായ ലക്ഷ്യം പറയുന്ന ധ്യാനം അച്ഛന്റെ
ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു ആ തലവണയെ മുഖം അമർത്തി വെച്ച് ആ ശബ്ദം എടുക്കാതെ ഈശോ
അപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു നീ വിധി വെച്ചുകൊണ്ട് വളരെ പറഞ്ഞില്ലേ
അവര് കത്തോലിക്ക അവര് കാത്തലിക് സഭ പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്.
ياكو ديشتا ديما تقول
മനുഷ്യന്റെ കണ്ണുനീരിന് മുമ്പിൽ തോറ്റു കൊടുക്കുന്ന ദൈവമാണ്. പാവപ്പെട്ട മനുഷ്യന്റെ കണ്ണുനീരിന് മുമ്പിൽ തോറ്റു കൊടുക്കുന്ന ദൈവമാണ്. ആ ദൈവം, ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് ഈ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്റെ അപ്പ എന്നെ വിളിച്ച ദൈവത്തോട് കണ്ണുനീരിനോടെ പ്രാർത്ഥിക്കുകയാണ്. Thank you.
Oh,
അമ്മയാണ്
ولكن هناك
അതുകൊണ്ടാണ് ആളുകൾ
Thank you.